ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന സകലമാന പ്രശ്നങ്ങളെയും മാറ്റിക്കൊണ്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് വൈറ്റൈൻ ചെയ്തെടുക്കാനായിട്ട്, മീൻസ് നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഒരു 2-3 ഷെയ്ഡ്സ് കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഫേസ് ക്രീമിൻ്റെ റെമഡിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ക്രീം ഉപയോഗിച്ചാലുണ്ടാവുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കിന്നിലിപ്പോൾ പിമ്പിൾസ് ഉണ്ടെങ്കിൽ ആ പിമ്പിൾസിന് നന്നായിട്ട് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ, നന്നായിട്ട് കുറച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഹെൽപ്പാക്കും. അതുപോലെ തന്നെ പിമ്പിൾസ് വന്നു പോയിട്ടുണ്ടാവുന്ന മാർക്സ്, പിന്നെ ഡാർക്ക് സ്പോട്ട്, ഡാർക്ക് പാച്ചസ്, പിഗ്മെൻറ്റേഷൻ, ആക്നി, ഡിസ്കളറേഷൻ, സൺ ടാൻ, ഇതെല്ലാം റിമൂവ് ആക്കിയിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ലവണ്ണം ക്ലിയർ ആക്കി കൊണ്ടുവരും കേട്ടോ. പിന്നെ കൂടുതൽ നമ്മുടെ സ്കിൻ ഒന്ന് ലൈറ്റൈൻ ചെയ്യും, ഒരു 2-3 ഷെയ്ഡ്സ് നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു ക്രീം നമ്മൾ രണ്ട് തരത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, സെയിം കാര്യം തന്നെയാണ്. അപ്പോൾ പക്ഷേ ചെറിയ ചെറിയൊരു വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ രണ്ട് ടൈപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം, നിങ്ങൾക്ക് ഏതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു രണ്ട് മെത്തേഡിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്യാം. എനിക്ക് രണ്ടാമത് കാണിക്കുന്ന മെത്തേഡാണ് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത്. ആദ്യത്തേന്ന് നല്ലതാണ്, പക്ഷേ എനിക്ക് കുറച്ചും കൂടി നല്ല പെട്ടെന്ന് ഒരു നല്ലൊരു റിസൾട്ട് എനിക്ക് വിസിബിൾ ആയിട്ട് കണ്ടത് ആ രണ്ടാമത്തെ മെത്തേഡ് ചെയ്തപ്പോഴാണ് കേട്ടോ. അതിലാണ് എനിക്കൊരു പെട്ടെന്നൊരു ചേഞ്ച് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ആ ഒരു പിമ്പിൾസൊക്കെ നന്നായിട്ട് കുറഞ്ഞ് വരുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുത്തതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഒരു ബൗളിനകത്ത് നമ്മുടെ ജീരകം, സാധാരണയായിട്ടുള്ള ചെറുജീരകം, അതും ഉലുവയും കൂടിയിട്ട് അങ്ങ് കഴുകിയിട്ട് നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-6 മണിക്കൂർ നേരത്തേക്ക് അങ്ങ് കുതിർക്കാൻ വെക്കുക കേട്ടോ. ഉലുവയും ജീരകവും നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി അങ്ങ് ചേർക്കണം. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, നമ്മുടെ മല്ലിയിലയാണ് കേട്ടോ, കൊറിയാൻഡർ ലീഫ്. ഈ ഒരു ലീഫ് ഞാനിവിടെ നിർബന്ധം പിടിക്കുന്നില്ല, ഓപ്ഷണൽ മാത്രമാണ്. കാരണം ഈ ഒരു കൊറിയാൻഡർ ലീഫ് തണുപ്പ് അലർജി ഉള്ളവർക്ക് ഇത് ചേർന്നു എന്ന് വരത്തില്ല, ഈ സൈനസ് പോലത്തെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഇത് ചേർന്നു എന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഒട്ടും തന്നെ നിർബന്ധമില്ല, ഇതില്ലാതെ നിങ്ങൾ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മല്ലിയിലയും കൂടി ഇങ്ങ് ചേർത്ത് നന്നായിട്ട് അങ്ങ് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാണ് കേട്ടോ. മിക്സി ബൗളിനകത്തിട്ട് അങ്ങ് അടിച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാം. എന്നതിന് ശേഷം അരിപ്പ് ഉപയോഗിച്ചിട്ടങ്ങ് നമ്മളതങ്ങ് അരിച്ച് മാറ്റിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു ക്രീം രണ്ട് ടൈപ്പിലാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. എനിക്ക് ആദ്യത്തേതിനേക്കാളും രണ്ടാമത്തേതാണ് കേട്ടോ നല്ല ഇഷ്ടമായതും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയതും. ആദ്യത്തേത് കൊള്ളൂല എന്നല്ല, എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമായത് രണ്ടാമത്തെ മെത്തേഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ജ്യൂസ് അടിച്ച് മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് എങ്ങനെ ചെയ്തെടുത്തു എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒട്ടും തന്നെ വെള്ളമില്ലാത്തൊരു ക്ലീൻ ബൗൾ എടുക്കുക. എന്നതിന് ശേഷം നമ്മുടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ആലുവേര ജെൽ, നോർമൽ ആലുവേര ജെൽ, അതിപ്പോൾ ഏത് ജെല്ലായാലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ നോർമൽ അലോവേര ജെൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശായിട്ട് ആ ഒരു ജ്യൂസും കൂടി ഇതിനകത്തേക്ക് മിക്സ് ആക്കിയിട്ട് അങ്ങ് ക്രീം ടൈപ്പ് ആക്കിയിട്ട് അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവരാൻ കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ഒരു നോർമൽ അലോവേര ജെൽ അല്ല, എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള കടുക്ക പ്ലസ് അലോവേര ജെല്ലാണ് അല്ലെങ്കിൽ ലൈറ്റനിങ് ജെല്ലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ആക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അത് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ വീണ്ടും ആ ഒരു ജ്യൂസിന് അല്പം കൂടി ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് കട്ട കെട്ടാത്ത അങ്ങ് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം ഗ്ലിസറിൻ കൂടി അങ്ങ് ചേർത്ത് മിക്സാക്കി കൊണ്ടുവരികയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഓയിൽസ് കൂടി ഉൾപ്പെടുത്താം കേട്ടോ. പിമ്പിൾസ് പോകാനായിട്ടാണ് നമ്മൾ ഈ ഒരു ക്രീം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽസിൻ്റെ ആവശ്യമില്ല. അതെല്ലാം നമുക്ക് ഡാർക്ക് പാച്ചസ്, പിഗ്മെൻറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൺ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആമണ്ട് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ഏത് ഓയിലാണ് സൂട്ടായിട്ടുള്ളത് ആ ഒരു ഓയിൽ ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ക്രീം റെഡിയാവും. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. അപ്പോൾ ആ ഒരു ജ്യൂസിനകത്തേക്ക് ഞാനിവിടെ കോൺഫ്ലവറിൻ്റെ ആ ഒരു പൗഡർ ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കട്ട കെട്ടാതെ അങ്ങ് മിക്സാക്കി കൊണ്ടുവരാം. കോൺഫ്ലവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ചോളപ്പൊടിയില്ലേ, ചോളമാവ്, അതാണ് കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ വേറൊരു ബൗളിനകത്തേക്ക് മാറ്റിയിട്ട് നമ്മളിതങ്ങ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി അങ്ങ് ചൂടാക്കിയെടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങ് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഒരു ഡയറക്റ്റ് ആയിട്ട് ആരും ഹീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ട് നമ്മളൊരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ കൈയെടുക്കാതെ അങ്ങ് മിക്സാക്കി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതേ കാണുന്ന രീതിക്ക് നല്ല കട്ടിയായിട്ട് ആ ഒരു ക്രീം ടൈപ്പിലായിട്ട് നമുക്ക് ഈ ഒരു ക്രീം കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. കഴിഞ്ഞിട്ടില്ല, ഇതിനകത്തേക്ക് കുറച്ച് കാര്യം കൂടി ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മൾ ആ ഒരു ക്രീം റെഡിയാവുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് സമയം കൊടുക്കാം. തണുത്തതിന് ശേഷം വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ തണുക്കാനായിട്ട് ഞാനിവിടെ സമയം കൊടുക്കുകയാണ്.
ഗൈസ്, നമ്മുടെ ഈ ഒരു കൂട്ട് നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്തെടുക്കാൻ പോകുന്നത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ ഒരു കാ ടീസ്പൂൺ മതിയാകും കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലിസറിൻ ചേർക്കുന്നത്. നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ഒന്ന് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലിസറിൻ ചേർക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിമ്പിൾസിന് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ക്രീം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഓയിൽ ചേർക്കേണ്ട കാര്യമില്ല. അതല്ലാത്ത പക്ഷം നിങ്ങളുടെ സ്കിന്നിൽ ഏത് ഓയിലാണോ നിങ്ങൾക്ക് സൂട്ടാവുന്നത് ആ ഒരു ഓയിൽ ഇതിനകത്തേക്ക് ചേർക്കുക കേട്ടോ. ഓയിൽ സൂട്ടാവെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചേർക്കേണ്ട യാതൊരു നിർബന്ധവും. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഞാൻ ആലോവേറ ജെൽ ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞപോലെ നമ്മുടെ സ്കിൻ ഒന്ന് ഡ്രൈ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മോയ്സ്ചറും ആ ഒരു ഈർപ്പമൊക്കെ നന്നായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തേക്ക് ആ ഒരു ഗ്ലിസറിനും ആലോവേറ ജെല്ലും കൂടി ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സാക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രീം ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ക്രീമിന് സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എസൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഓയിലോ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ജീരകത്തിൻ്റെയും പച്ചമല്ലിയുടെയും ഒക്കെ ആ ഒരു മണം വരും കേട്ടോ. അപ്പോൾ അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ആ ഒരു എസൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഓയിലോ ചേർത്തിട്ട് നിങ്ങൾക്ക് മിക്സാക്കി എടുക്കാവുന്നതാണ്. ഒരു 1-2 ഡ്രോപ്പ് മതിയാകും കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി അലർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കസ്തൂരി മഞ്ഞളും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ആ ഒരു ഉണ്ടാക്കിയിട്ടുള്ള ഫസ്റ്റ് മെത്തേഡിൽ ഉണ്ടാക്കിയിട്ടുള്ള ക്രീമിനകത്ത് ഇടാൻ വിട്ടുപോയതായിരുന്നു. അപ്പോൾ അത് ഞാൻ രണ്ടിലും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു പിഞ്ച് അത്ര മാത്രം മതി കേട്ടോ. ഇതിനെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊണ്ടുവരാം. ഇനി നമുക്കിത് അങ്ങ് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിനൊക്കെ മുന്നായിട്ട് കൈയും മുഖവും നന്നായി കഴുകി വെച്ച് തുടച്ചേച്ച് വരിക കേട്ടോ. എന്നതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ രീതിക്ക് അങ്ങ് നീറ്റിൽ അനുഭവപ്പെടും. അപ്പോൾ അതാരും പ്രശ്നമാക്കേണ്ടതില്ല. ഒരു മിനിറ്റ് അത്ര മാത്രം ആ ഒരു നീറ്റിലിന് ആ സമയം ഉണ്ടാവുകയുള്ളൂ. അത് കഴിയുമ്പോൾ തനിയെ അങ്ങ് ശരിയായിക്കോളും. നമ്മളിതിനകത്ത് ജീരകം ചേർത്തുള്ളതുകൊണ്ട് തന്നെയാണ് ആ ഒരു നീറ്റിലുണ്ടാവുന്നത്. ഇനിയൊരു ക്രീം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അന്നേരം തന്നെ കഴുകേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ രാത്രിയാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേന്ന് രാവിലെ കഴുകിയച്ചാൽ മതി കേട്ടോ. അതല്ല, നിങ്ങൾക്ക് രാത്രി ഇത് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകലും ഉപയോഗിക്കാം. പക്ഷെ നിങ്ങൾ പകൽ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 3-4 മണിക്കൂറെങ്കിലും നിങ്ങളുടെ ഫേസിൽ ഇത് വെച്ചിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുശേഷം വേണം നമുക്കിത് കഴുകിക്കളയാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്രീം 5 ഡേയ്സ് വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. പുറത്ത് വെക്കാൻ പറ്റില്ല. നമ്മളിത് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് 5 ഡേയ്സ് അത്ര മാത്രം. അതിനുശേഷം നിങ്ങൾ വീണ്ടും പുതുതായി ഉണ്ടാക്കിയിട്ട് വേണം ഇത് ഉപയോഗിച്ച് വരാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഡെയിലി ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഗൈസ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ട് മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റ, ബൈ ബൈ ഫ്രം ഷംന.